കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പുതിയ കാര്യമുണ്ട്. നിന്റെ പേര് നിന്റെ ദൗത്യമാണ്. നിന്റെ പേരെന്താണ്? പേര് ഒരു ദൗത്യമാണ്. ഒരു വ്യക്തിയും ഒരു ദൗത്യവും ഒന്നായിട്ട് നിൽക്കുക. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഏതാ? അവന് യേശു എന്ന് പേരിടണം. യഹോവ രക്ഷിക്കുന്നുവെന്ന യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവങ്ങളെ ജീവിതം മുഴുവൻ പത്രോസിന് പേരിട്ട് കൊടുക്കുന്നത്, ശിമയോന് പത്രോസിന് പേരിട്ട് കൊടുക്കുക. ദൈവങ്ങളെ അബ്രഹാത്തെ വിളിച്ച് അബ്രഹാം എന്ന് വിളിക്കുക. ഇതാ ദൈവം പേര് മാറ്റി കൊടുക്കുക. പേരിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നിന്റെ പേര് ഒരു ദൗത്യമാണ്. ഈ പേര് വിളിക്കപ്പെടുമ്പോൾ ഈ ദൗത്യം, ഇപ്പോൾ എളുപ്പം പറഞ്ഞ് മനസ്സിലാകാനാണ്, അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ദൗത്യം കിടക്കുക. ഒരച്ഛനെന്ന വാക്കിൻ്റെ അകത്ത് ഒരുപാട് ദൗത്യം കിടക്കുക. നമ്മളെ ഓരോന്നിനും ഓരോ പേരും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. മോശ എന്ന വ്യക്തി, മോശ എന്നൊരു ദൗത്യമാണ്. മോശ എന്നൊരു നിയോഗമാണ്. ഞാനും നിങ്ങളും ഓരോ നിയോഗങ്ങളാണ് മക്കളെ. നമ്മൾ നമ്മളെ പറ്റി എഴുതിക്കുക. നീ ആരാ? വാട്ട് ഈസ് യുവർ മിഷൻ? വാട്ട് ഈസ് യുവർ പർപ്പസ്? നീ എന്തിനാ? നീ ആരാ? നമുക്ക് വെള്ളം H2O, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതുപോലെ നീ ആരാ? ദൈവമക്കളെ, വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായത്. ഒന്ന്, ദൈവത്തിൻ്റെ ചായയും ദൈവത്തിൻ്റെ സാദൃശ്യവും, അത് ശരിയാണ്. രണ്ടാമതുള്ള വിഷയം ഇതാണ്, നിന്റെ ദൗത്യം എന്താണ്? വൈ ആർ യു ഹിയർ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇതാ തിരുവചനം പഠിപ്പിച്ചു തരികയാണ്. മോശയെ പറ്റി തന്നെ നമ്മുടെ ധ്യാനം. മോശ ഒരു നിയോഗമായിരുന്നു. മോശ ഒരു ദൈവാനുഭവമായിരുന്നു. തിരുവചനം പറയുന്നു, ഈജിപ്റ്റിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങൾ കണ്ടു. മരുഭൂമിയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയുള്ളൊരു നിയോഗം, അത് മോശയുടെ നിയോഗമാണ്. ചെങ്കടൽ രണ്ടായിട്ട് പിളരുന്നത് കാണാനുള്ള നിയോഗം, അത് മോശയുടെ നിയോഗമാണ്. ദൈവബൈബിളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരിക്കലും നിയോഗങ്ങൾ എന്താ അത്ഭുതപ്പെടുത്തും. ഓരോ പ്രഭാതവും പുതിയതാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കർട്ടൻ മാറുക, ഒരു പുതിയ സീൻ തെളിയാൻ പോവുക. ഇപ്പോഴ ദൈവം ഒരു പുതിയ നിശ്ചയം നൽകും. നിനക്കൊരു പുതിയ ഡയലോഗ് തരാൻ പോവുക കർത്താവ്. നിനക്ക് പുതിയൊരു ഒരു മിഷൻ തരാൻ പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ കർത്താവ് ഏൽപ്പിക്കുക. നോക്കി, മോശയുടെ നിയോഗം ഇതായിരുന്നു. ശരിക്കും ഫറവയുടെ വീട്ടിൽ മര്യാദയ്ക്ക് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങാവുന്ന, സുഭിക്ഷമായിട്ട് ഭക്ഷിച്ച് കഴിയാവുന്ന മോശയാണ്. വീണ്ടും 40 ദിവസം അലഞ്ഞു തിരിഞ്ഞു എന്ന് പറയുക. വീണ്ടും 40 വർഷം ഇതാ മരുഭൂമിയിൽ വിട്ടത് അത്ഭുതങ്ങൾ കാണാനാണ് മക്കളെ. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു മേഘസ്തംഭം ഉയരുക, വല്ലാത്ത ചൂട് വരുമ്പോൾ. ഇതാ പ്രവാചകൻ പോയി, എലിയ പ്രവാചകൻ പോയി ഇങ്ങനെ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു മുൾച്ചെടി, കള്ളിമുൾച്ചെടി അവിടെ വളരുകയാണ്. ദൈവമക്കൾ, ദൈവത്തിന്റെ വിസ്മയങ്ങൾ. പ്രവാചകൻ തളരുമ്പോൾ ഇതാ അപ്പവും വെള്ളവും മരുഭൂമിയിൽ. ആരാണ് തട്ടുകട നടത്തുന്ന മരുഭൂമിയിൽ? നിന്റെ ദൈവം മരുഭൂമി തട്ടുകട നടത്തുന്ന ദൈവമാണ്. അവിടെ അപ്പം കൊണ്ടുപോയി കൊടുക്കുക, അവിടെ വെള്ളം കൊടുക്കുക. കാക്കകള്, കാക്കയ്ക്ക് അപ്പം കിട്ടിയ കാക്ക എന്ത് ചെയ്യും? കാക്ക കൊത്തി തിന്നണം. പക്ഷെ ഈ കാക്ക നിയോഗം കിട്ടിയ കാക്കയാണ്. നിനക്ക് വേണ്ടിയുള്ള കാക്കകൾക്ക് നിയോഗമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ഇടപെടാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു നിയോഗം വെച്ചുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്. ആ വ്യക്തിക്ക് നന്മയോ തിന്മയായിട്ടുള്ളത് അയാൾ കൊണ്ടുവരുന്നത്, അതിലൂടെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ദൈവം വിളി. ഇന്ന് ഇത് ജീവിതം സംഭവിച്ച സംഭവങ്ങൾ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആർ നെഗറ്റീവ്, നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, അതിനകത്തൂടെ ദൈവത്തിന് ഒരു വെളിപ്പെടുത്തൽ വരാനുണ്ട്. നിന്റെ ജീവിതം ഒരു ദൈവ നിയോഗമാണ്. തിരുവചനം തുടരുന്നു, വീണ്ടും പറയുകയാണ്, ദൈവം തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും എന്ന് പറഞ്ഞത് ഈ മോശം തന്നെയാണ്. നോക്കി, മോശയ്ക്ക് ബോധ്യം കിട്ടി, ഐ ആം എ പെർഫെക്റ്റ്, ഞാനൊരു പ്രവാചകനാ, ഇതാ ഞാൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനുള്ളവനാ. ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുക്കാൻ ഒരു വലിയ ദൗത്യം. മോശത്തായിട്ട് മാറുക, പിന്നീട് മോശയും ദൗത്യമായി മാറുക. നമുക്കൊക്കെ ഈ ദൗത്യത്തെ പറ്റി ചിന്തയില്ലാത്തതുകൊണ്ടാണ്.
നമ്മൾ ഇനി എത്താതെ നിൽക്കുന്നത്. നിന്റെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ നീ ആനന്ദിക്കും. നിന്റെ ദൗത്യം പൂർത്തിയാകുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കും. ദൗത്യം എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ദിവസം ഒന്ന് ആലോചിച്ച്, എന്നിലൂടെ ദൈവം ആഗ്രഹിക്കും ദൗത്യം എന്താ? എനിക്ക് ദൈവം ഈ ദൈവം വെറുതെ ഒന്നും തരുന്നില്ല മക്കളെ. ദൈവം വെറുതെ ഒരു ദിവസം പോലും നീട്ടിത്തരില്ല നമ്മുടെ ജീവിതത്തിൽ. ദൈവം നമ്മുടെ ജീവിതം ഇന്നത്തെ ദിവസം തന്നെ എന്തിനാ? മോശം പറയുന്നു, ഇതാ എന്നെപ്പോലെ ഒരു പ്രവാചകനെ, അത്രയ്ക്ക് കോൺഫിഡൻ്റ്. I am doing what God wants me to do. ഞാൻ എൻ്റെ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുക. ദൈവം ഈ ഒരു അനുഭവം പറയാൻ പറ്റുമോ? ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? തിരുവചനം വീണ്ടും പറയുന്നു, സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ മരുഭൂമിയിലൂടെ സംഘത്തിലായിരുന്നു രണ്ടനുഭവമുണ്ട്. ഒന്ന് സ്വർഗം തുറന്നു പിടിച്ചിരിക്കുന്നത് കണ്ടു, രണ്ട് നരകത്തിൻ്റെ അനുഭവം കണ്ടിട്ടുണ്ട് മോശ. ഇതാ എല്ലാവരും ഇവിടെ തല്ലിക്കൊല്ലാൻ വേണ്ടിയാ മോശയെ. ഇത് അദ്ദേഹം സർപ്പങ്ങൾ കൊത്തുക, തൻ്റെ കൂടെ വന്ന ജനത്തെ ദുരന്തം കണ്ടു നിന്നവനും മാലാഖയെ കണ്ടു നിന്നവനുമാണ് മോശ. ദൈവങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. നിന്റെ ജീവിതത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്ന അനുഭവം ഉണ്ടാവും, നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാവും. രണ്ടിടത്തും നീ അറിയണം, അതിൻ്റെയും മുകളിൽ നിന്റെ ദൈവമുണ്ടെന്ന്. നിന്റെ ദൈവം എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നൽകുവാനായി ജീവവചസ്സുകൾ അവനാണ് സ്വീകരിച്ചത്. ദൈവവൈദ്യലെ നിന്റെ ദൗത്യം, ഒരു പുരോഹിതനായിക്കൊള്ളട്ടെ, ഒരു സന്യാസി ആയിക്കൊള്ളട്ടെ, ഒരു കുടുംബം, നീ ഒരു ജീവവചസ്, എ വേർഡ് ഓഫ് ലൈഫ്. യു ഷുഡ് ക്യാരി എ വേർഡ് ഓഫ് ലൈഫ്. നീ പറയുന്നതൊരു പ്രത്യാശയായിരിക്കാം. രോഗങ്ങളെ, ക്യാൻസർ രോഗം ബാധിച്ച് മരിക്കാൻ പോകുന്ന വ്യക്തിക്കും അച്ഛൻ കൊടുക്കണം നീ മരിച്ചു പോകുന്നുള്ള വാക്കല്ലല്ലോ. നിനക്കൊരു ജീവൻ തരും കർത്താവ്, നിന്നെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നിന്റെ അഭിഷേകം, ഞാൻ കണ്ടിട്ടുണ്ട് അനേകം മക്കൾ ഉണരുന്നത് കണ്ടിട്ടുണ്ട്. കൈവിട്ടുപോയി എന്ന് വിചാരിച്ചിരുന്ന, തീർന്നുപോയി എന്ന് വിചാരിച്ച അനേകം ജീവിതങ്ങൾ തിരിച്ചു വരുന്ന ഒരു അനുഭവമുണ്ട്. ഈ നിമിഷങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാശത്തിൽ സൂര്യൻ രാവും പകലും സൃഷ്ടിച്ചത് കർത്താവ് തന്നെ. രാത്രിക്ക് ചന്ദ്രനെ തന്നതും പകലിന് സൂര്യനെ തന്നതും കർത്താവ് തന്നെ. സമുദ്രവും കരയും സൃഷ്ടിച്ചത് കർത്താവ് തന്നെ. ഓ ദൈവമേ, നിന്റെ മക്കള് ഇതാ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കൊരു ദൗത്യം ഉണ്ടല്ലോ ദൈവമേ, ആ ദൗത്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തരണമേ. ഓരോ പ്രഭാതത്തിലും ഉണരുന്നത് ഇതാ ഒരു ഒരു സൈന്യാധിപൻ, ഒരു സൈനികൻ അവൻ യുദ്ധത്തിന് വേണ്ടി ഉണരുന്നത് പോലെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ ജീവവചസ്സുകൾക്ക് വേണ്ടി ഉണരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവൻ ഞങ്ങളിൽ നിറയ്ക്കണമേ, സൗഖ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഓ കർത്താവ്, പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വിളക്കുകൾ ആൾക്കത്തണമേ കർത്താവ്. ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടുതൽ ശോഭയുള്ളതാവട്ടെ. ഞങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ അഭിഷേകങ്ങൾ ഉണ്ടാവട്ടെ. ഓ ദൈവമേ, ഈ മക്കൾക്ക് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന മക്കള്, ദൈവമേ അലസമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നവര്, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നവര്, ദൈവമേ അനേകർക്ക് ദൈവാത്മാവിനെ തീപിടിപ്പിക്കാനുള്ള അഭിഷേകം നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുമക്കൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അത്ഭുതകരമായ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം, വിടുതലിന്റെ കരം ഈ സമയം ഈ മക്കളുടെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടം നങ്ങെ മാധ്യസ്ഥ സഹായ നീകണേ.